ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെയും നോമ്പും നല്ല ഉഷാറായിട്ട് പോകുകയാണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇന്നലെ, അതായത് കഴിഞ്ഞ ഫ്രൈഡേ, എല്ലാവരും ഒരുമിച്ച് ആഘോഷിച്ചൊരു ദിവസമാണ് അല്ലേ? വിഷു ആണെങ്കിലും നോമ്പ്, ജുമാ ദിവസം, പിന്നെ ഗുഡ് ഫ്രൈഡേ, അങ്ങനെ എല്ലാവരും വളരെയധികം സന്തോഷത്തിൽ ഒരുമിച്ച് കഴിഞ്ഞ ഒരു ദിവസമായിരുന്നു കഴിഞ്ഞ ഫ്രൈഡേ. എല്ലാവരും ഹാപ്പി ആയിട്ട് ആഘോഷിച്ചൊരു ദിവസമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വ്ലോഗിൽ ഞാൻ മെയിനായിട്ടും കാണിക്കുന്നത് ചെറിയൊരു നോമ്പ് തുറക്ക് ഉണ്ടാക്കിയ കുറച്ച് ഐറ്റംസാണ് കേട്ടോ. അത് റെസിപ്പീസ് ഒന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കുന്നില്ല, കാരണം ചില റെസിപ്പീസൊക്കെ ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും അതേപോലെ തന്നെ പത്തിരി ബീഫ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ബസ്മതി റൈസ് ഞാനൊന്ന് സോക്ക് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഫ്രൈഡ് റൈസിൻ്റെയും ചില്ലി ചിക്കൻ്റെയും റെസിപ്പി ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കാണാൻ മറക്കരുത്. അപ്പോൾ ഇതാ ബസ്മതി റൈസൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം നമുക്കിതൊന്ന് സോക്ക് ചെയ്ത് വെക്കാം. അതിൻ്റെ ഇടയിൽ പത്തിരിപ്പൊടി വാട്ടാനുള്ള വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് നന്നായി തിളക്കുന്ന ആ ഒരു ഗ്യാപ്പിൽ ഇതേപോലെ ബീഫ് ഒന്ന് ഞാൻ ഫ്രിഡ്ജിൽ നിന്നെടുത്ത് പുറത്തേക്ക് വെക്കുകയാണ്. പണ്ടെന്ന് പറഞ്ഞാൽ നോമ്പുകാലത്ത് എല്ലാ ദിവസവും, അതായത് 30 ദിവസവും പത്തിരി ഉണ്ടാക്കാറുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം വളരെ കുറവാണ് പത്തിരി ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ, മടിയുള്ളൊരു പരിപാടി അതുകൊണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ പൊടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കണം. ആ ഒരു ടൈം കൊണ്ട് ബീഫ് ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കുകയാണ്. അപ്പം ബീഫ് കറി എന്ന് പറയുന്നത് നല്ല ലൂസായിട്ടുള്ള കറിയല്ല, കുറച്ച് തിക്കായിട്ടുള്ള ഒരു, എന്താ പറയുക, നമ്മൾ ബീഫ് കുറുക്കിയെടുക്കുക എന്നൊക്കെ പറയില്ല, അല്ലെങ്കിൽ കുറുകിയ ചാറോടുകൂടിയുള്ള ഒരു ബീഫാണ്. അപ്പോൾ ഇതാ ബീഫ് നന്നായിട്ട് കഴുകിയിട്ട് ഇതേപോലെ വെള്ളം വാരാൻ വേണ്ടിയിട്ട് ഒരു ഓട്ടപാത്രത്തിലേക്ക് ഇട്ട് വെക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് കറി റെഡിയാക്കാം. അതിനുവേണ്ടി ബീഫിനെ ഞാൻ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, അതേപോലെ കട്ട് ചെയ്ത് വെച്ച വലിയുള്ളി, പച്ചമുളക്, തക്കാളി, ഇത്ര ഐറ്റംസ് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം. പിന്നെ വേണ്ടത് അല്പം ഉലുവയാണ്. പിന്നെ ഇടുന്നത് 1/2 ടീസ്പൂണോളം സാദാ മുളക് പൊടിയാണ്, അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ്. പിന്നെ നിങ്ങളുടെ കയ്യിൽ കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ 1 ടീസ്പൂണോളം അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം. അതിനുശേഷം മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിപ്പൊടി ഞാനൊരു 3-3.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കൈകൊണ്ടിങ്ങനെ കുഴച്ചെടുക്കുക കേട്ടോ. ഈ ഒരു ബീഫിലേക്ക് ഇട്ട മസാല കംപ്ലീറ്റ് ഒന്ന് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ആവശ്യമുണ്ടെങ്കിൽ മാത്രം അല്പം വെള്ളം ഒഴിച്ചെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് അങ്ങനെ തന്നെ നമുക്ക് അടുപ്പിലേക്ക് വെക്കാം. അപ്പോൾ ഇത് നമ്മൾ കുക്കർ പെട്ടെന്ന് ഫസ്റ്റ് മൂടില്ല കേട്ടോ. ഒരു 10 മിനിറ്റോളം ഇങ്ങനെ ഇതേപോലെ ഒന്ന് തിളച്ച്, എന്താ പറയുക, ആ ഒരു മസാലയൊക്കെ ഒന്ന് നല്ല സെറ്റാവാൻ വേണ്ടിയിട്ട് 10 മിനിറ്റോളം തുറന്ന് വെക്കും. അതിനുശേഷമാണ് ഞാൻ കുക്കർ ഇതേപോലെ അടയ്ക്കുന്നത്. അപ്പം അതൊരു സൈഡിൽ നിന്ന് വേവട്ടെ കേട്ടോ. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് എന്താക്കാം, ചിക്കൻ ഒന്ന്, ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാണ്. ഉപ്പും പെപ്പർ പൗഡറും സോയാ സോസൊക്കെ ഇട്ടിട്ട് ഒരു 1/2 മണിക്കൂറോളം ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് ഫ്രൈഡ് റൈസ് കുക്ക് ചെയ്യാനുള്ള വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം ഉപ്പും പിന്നെ അതേപോലെ സൺഫ്ലവർ ഓയിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ കഴുകി വെച്ച ആ ഒരു ബസ്മതി റൈസ് അതിലേക്ക് ഇട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ഏകദേശം ഒരു 85-90% കുക്കായാലും നമുക്കിതൊന്ന് വേഗം വാർത്തെടുക്കണം. എന്നിട്ട് നന്നായിട്ട് ചൂടാറണം കേട്ടോ. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ തലേന്ന് തന്നെ റൈസ് കുക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ ഇവിടെ റൈസ് ഒന്ന് പെട്ടെന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഫാനിൻ്റെ സൈഡിൽ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളുടെ ബീഫൊക്കെ കുക്കായിട്ടുണ്ട്, അതൊന്ന് സെറ്റാക്കി എടുക്കണം. അതിനുവേണ്ടി അല്പം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് അല്പം കറിവേപ്പിലിട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ഇത് മൂത്തതിന് ശേഷം അതിലേക്ക് അല്പം ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കുക്കറിൽ കുക്ക് ചെയ്ത് വെച്ച ആ ഒരു ബീഫും കൂടെ ഇതിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നല്ല തിക്ക് ഗ്രേവി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇതിന് നമുക്കൊരു 10 മിനിറ്റോളം ചെറിയ ഫ്ലെയിമിൽ അടച്ച് വെച്ച് ഇങ്ങനെ, എന്താ പറയുക, വേവിക്കാനൊന്നുമില്ല, ഓൾറെഡി വെന്തതാണ്. എന്നാലൊരു 10 മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്യാം. അടുത്ത് നമുക്ക് സമൂസക്കും അതേപോലെ ഫ്രൈഡ് റൈസിനുള്ള ചിക്കനെ ഒന്ന് ഉപ്പും പെപ്പർ പൗഡറും അല്പം മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടൊന്ന് കുക്കറിൽ കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ബീഫൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം.
ഫ്രൈഡ് റൈസും ചില്ലി ചിക്കൻ ഉണ്ടാക്കുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ടുള്ള ഒരു പണി എന്ന് പറയുന്നത് ഇതേപോലെ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് സെറ്റ് ആക്കുക എന്നുള്ളതാണ്. അത് ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് കേട്ടോ. ഈ കട്ടിംഗ് ആണ് കുറച്ചൊരു പണി എന്ന് പറയുന്നത്. അപ്പോൾ അത് ഞാൻ അവിടെ സൈഡിൽ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ പൊടിയൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി അല്പം വെള്ളം ഇങ്ങനെ ഇതേപോലെ കയ്യിലാക്കിയിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ പത്തിരി. ഇതൊന്നും നമുക്ക് പെട്ടെന്ന് ഉരുളകളൊക്കെ ആക്കി പരത്തി ചുട്ടെടുക്കണം. നമ്മൾ പത്തിരിയൊക്കെ പരത്തി റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ചുട്ടെടുത്താൽ മതി. ഇനി നമുക്ക് സമൂസ റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇതാ വലിയുള്ളിയും പച്ചമുളകും കട്ട് ചെയ്തത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഞാൻ അല്പം വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ടുകൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ അല്പം കറിവേപ്പില ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പം സമൂസ പല വിധത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനു മുന്നേ ഞാനിത് കംപ്ലീറ്റ് മിക്സിയിൽ ഇട്ട് അരച്ചതിന് ശേഷം ഇതേപോലെ വഴറ്റിയിട്ടുണ്ട്. അല്ലാതെ ഇങ്ങനെയും ചെയ്യാം. അല്പം മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട്. മുളക് പൊടി ഇതിൽ യൂസ് ചെയ്യുന്നില്ല, കാരണം ഓൾറെഡി പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ചിക്കന് കുക്ക് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് അല്പം പെപ്പർ പൗഡറും കൂടെ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം എരിവുണ്ടാവും. പിന്നെ അവസാനം അല്പം ഗരം മസാലയും കൂടെ ഇട്ടുകൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനിയിതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് സമൂസയുടെ ഷീറ്റിലിട്ടിട്ട് ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് സമൂസ റെഡിയാക്കിയെടുക്കാം. അപ്പോൾ അതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നേരെ ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കാം കേട്ടോ. നമ്മൾ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് ചിക്കന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ചിക്കൻ ഒന്നൊരു സൈഡിൽ നിന്ന് ഫ്രൈ ആവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ടുള്ള എഗ്ഗൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോൻ്റെ ആ ഒരു ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇത് എഗ്ഗൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ട് അതൊന്ന് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ഒരു ക്യാരറ്റും ബീൻസ് അത്രയും ഐറ്റംസും കൂടി ഇതേപോലെ ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒക്കെ ഹൈ ഫ്ലെയിമിൽ വേണം ചെയ്യാൻ. ഫ്രൈഡ് റൈസിലേക്കുള്ള ചിക്കനും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അല്പം വെളുത്തുള്ളി ചതച്ചിട്ടെടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ സ്പ്രിംഗ് ഓണിയനും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ചിക്കനും എഗ്ഗും എല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആവശ്യത്തിന് സോയാ സോസ് ഇട്ടെടുക്കാം. പിന്നെ അതേപോലെ തന്നെ അല്പം പെപ്പർ പൗഡർ ഇട്ടെടുക്കാം. ഇനി നമ്മൾ കുക്ക് ചെയ്ത് വെച്ച റൈസൊക്കെ ഇതിലിട്ടിട്ട് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അല്പം കെച്ചപ്പും കൂടെ ആഡ് ചെയ്തെടുക്കാം കേട്ടോ. അത് നമ്മൾ നേരത്തെ ആ ഒരു റൈസ് ആഡ് ചെയ്യുന്നതിന് മുന്നാണ് കെച്ചപ്പ് ആഡ് ചെയ്യേണ്ടത്. അതിനോട് വിട്ടുപോയതാണ്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബാക്കി സ്പ്രിംഗ് ഓണിയനും കൂടെ മുകളിൽ ഇട്ടുകൊടുത്തതിന് ശേഷം സെറ്റ് ആക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഫ്രൈഡ് റൈസ് വളരെ എളുപ്പത്തിൽ റെഡി ആയിട്ടുണ്ട്. അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അതേപോലെ ചില്ലി ചിക്കനുള്ള സോസൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടു കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച് സ്പ്രിംഗ് ഓണിയനാണ് ഞാൻ ഇട്ടുകൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, അതേപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ച ആ ഒരു വെജിറ്റബിൾസൊക്കെ കൂടെ ഇട്ടിട്ട് നമുക്ക് ചില്ലി ചിക്കനും ഇതേപോലെ പെട്ടെന്ന് സെറ്റാക്കിയെടുക്കാം. അങ്ങനെ വെജിറ്റബിൾസൊക്കെ ഒരു ഹാഫ് കുക്കാവുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ കോൺഫ്ലവർ കലക്കിയ വെള്ളവും പെപ്പർ പൗഡറൊക്കെ ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് തിളക്കുന്ന സമയത്ത് ബാക്കിയുള്ള സ്പ്രിംഗ് ഓണിയനും കൂടെ ഇട്ടാൽ നമ്മുടെ ചില്ലി ചിക്കനും കൂടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പരത്തി വെച്ച ആ ഒരു പത്തിരിയൊക്കെ ഒന്ന് പെട്ടെന്ന് ചുട്ടെടുക്കുകയാണ്. അങ്ങനെ ഇതാ കംപ്ലീറ്റ് പത്തിരിയും ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഉണ്ടാക്കുന്നത് പഴവും എഗ്ഗൊക്കെ വെച്ചിട്ടൊരു സ്നാക്കാണ് കേട്ടോ. ഒരു മധുരമുള്ളൊരു സ്നാക്കാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് പഴം ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കട്ട് ചെയ്ത് വെച്ച പഴത്തിലേക്ക് ഞാൻ അല്പം നെയ്യും പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. അതിനിടയിൽ ഇതേപോലൊരു 5 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. എഗ്ഗിൽ അല്പം പഞ്ചസാരയും അല്പം ഏലക്കാപ്പൊടിയും ചേർത്തിട്ട് ഒരു വിസ്കി യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഈ ബീറ്റ് ചെയ്ത് വെച്ച എഗ്ഗിലേക്ക് നമ്മൾ വാട്ടി വെച്ച ആ ഒരു പഴം കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. എൻ്റെ ഒരു പാനിലേക്ക് അല്പം നെയ്യ് ഇട്ടിട്ട് നെയ്യ് എല്ലാ സൈഡിലൊന്ന് സ്പ്രെഡ് ആക്കുക.
അതിനുശേഷം നമുക്ക് അതിലേക്ക് ഈ ഒരു മിക്സ് ഒഴിച്ചെടുക്കാം കേട്ടോ. അപ്പൊ അടിയിൽ ഞാൻ ഇതേപോലെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് പെട്ടെന്ന് കരിയാതിരിക്കാൻ വേണ്ടിയിട്ട്, അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതാ അതിലേക്ക് ഇതേപോലെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചാൽ ഒരു മിക്സ് ഒഴിച്ചെടുക്കാം. മുകളിലേക്ക് അല്പം കാഷ്നട്ടും റൈസിൻസ് ഒക്കെ ഇട്ടിട്ട് ഇതേപോലെ അടച്ച് വെക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മളുടെ ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ നാരങ്ങ വെള്ളമാണ് കലക്കിയിട്ടുണ്ടായിരുന്നത്. ഫ്രൈഡ് റൈസ് ഒരു സൈഡിൽ റെഡി ആയിട്ടുണ്ട്, ചില്ലി ചിക്കനും റെഡി ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ ആ ഒരു എഗ്ഗ് സെറ്റായി വരുന്നുണ്ട് കേട്ടോ. കുറച്ചും കൂടെ ഒന്ന് കുക്കാവാനുണ്ട്. നമ്മളുടെ ബീഫ് ഒരു സൈഡിൽ റെഡിയാണ്, അതേപോലെ പത്തിരിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബീഫ് ഞാൻ കുറച്ചും കൂടെ സമയം ഇതേപോലെ സിമ്മ് ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട്, കാരണം ബീഫ് ഇങ്ങനെ കുറുകുന്നതിനനുസരിച്ച് നല്ല ടേസ്റ്റാണല്ലോ. അപ്പോൾ ഇത് നമ്മുടെ എഗ്ഗ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഒന്ന് മറിച്ചിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ വെച്ച ആ ഒരു ചട്ടിയിൽ തന്നെ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി അല്പം എണ്ണ ഒഴിച്ചിട്ടൊന്ന് തടവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഒന്ന് മറിച്ചിട്ടെടുക്കാം. അപ്പോൾ അതുകൊണ്ടോ നന്നായിട്ട് വന്നിട്ടുണ്ട്, അടിയിലൊന്നും യാതൊരു പ്രശ്നവുമില്ല, നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സൈഡ് ഒരു 5 മിനിറ്റ്, അധികം വെക്കണ്ട, 5 മിനിറ്റ് വെച്ചാൽ മതി, അപ്പോഴേക്കും കുക്കാവും. ഇനി ഇതേപോലെ ഒരു പ്ലേറ്റിലേക്ക് മറിച്ചിടാം. അപ്പോൾ ഇതാ നമ്മുടെ ബനാന എഗ്ഗ് കേക്ക് നല്ല സെറ്റായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു സമോസയും കൂടെ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അതും കൂടെ ചെയ്താൽ നമ്മളുടെ ഏകദേശം പണിയൊക്കെ കഴിയും കേട്ടോ. അപ്പോൾ ആ സമോസ ഒക്കെ ഒന്ന് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അൽഹംദുലില്ലാ നമ്മളെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാങ്കിന് വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതേപോലെ തന്നെ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.